നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന വിളക്കുകളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മേഡത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല. ഇനി പ്രസാദ് സാറിന്റെ മകനെയും മരുമകളെയും പരിചയപ്പെടുത്താം. നവദമ്പതികളാണ് ആദിത്യൻ ആൻ തുളസി. വരൂ, രണ്ടുപേരും വരൂ. ചേർന്ന് നിൽക്ക്. ഇതാണ് പ്രസാദ് സാറിന്റെ മഹാഭാഗ്യമെന്ന് പറയാവുന്ന മകനും ഭാര്യയും. ഒരു മിനിറ്റ്. എന്താ മാഡം? ഞങ്ങളുടെ കുടുംബാംഗമായ മറ്റൊരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. പിന്നെയാണ് ആതിര സ്റ്റേജിലേക്ക് ഒന്ന് വരണം. നിന്നെയാ, നീ ചെല്ല്, ചെല്ല്. ഇത് ആതിര, അമേരിക്കയിൽ വളർന്ന കുട്ടിയാ. പ്രസാദേട്ടന്റെ മറ്റൊരു പെങ്ങളുടെ മകള്. ആതിരയെ പ്രത്യേകം പരിചയപ്പെടുത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവള് ഞങ്ങളോടൊപ്പം ദേവമംഗലത്താ താമസം. ഇവള് ദേവമംഗലത്തേക്ക് കാലെടുത്ത് വെച്ച ദിവസം മുതല് ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രസാദേട്ടന്, ഐശ്വര്യമാണ്. ഇത് മനഃപൂർവ്വം തുളസിമുള്ള നാണം കെടുത്ത ആ സ്ത്രീയിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിക്കാവൂ പ്രിയ. സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചായാലും മറ്റുള്ളവരെ നാണം കെടുത്തുന്ന കാര്യത്തില് അവർക്ക് ഒരു വിഷമവുമില്ല. ഇപ്പോ പ്രസാദേട്ടൻ ഈ മെഡൽ കിട്ടിയതിലും ആതിരയുടെ ഐശ്വര്യം ഉണ്ടെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ആതിരയ്ക്കൊരു കയ്യടി കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്തിനാ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയത്? എടാ, നീ അവളോട് കുറച്ച് അടുപ്പം കാണിക്കണം. അടുപ്പം കാണിക്കണമെന്നോ? ആരോട്? ആതിരയോട്. നിനക്ക് വേറെ പണിയില്ലേ? അവളോട് എന്തെങ്കിലും അടുപ്പം കാണിച്ചു പോയാലേ പിന്നെ പറയണ്ട, അവളെന്റെ തലേ കയറും. എടാ, അവളോട് അടുപ്പം കാണിച്ചാലേ അവൾ അത് നിന്നോട് പറയൂ. എന്ത്? എന്നെ കുറിച്ചുള്ള രഹസ്യം. നീ എന്ത് ഈ പറയുന്നത്? രഹസ്യം അറിയാൻ വേണ്ടി ഞാൻ അവളോട് ലോഹിതലാവണമെന്നോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എടാ ആദി, നീ അവളോട് അടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അടുപ്പാണെന്ന് അഭിനയിച്ചാ മതി. ആ പെണ്ണിന്റെ മുഖത്തു നോക്കാൻ തന്നെ എനിക്ക് പറ്റില്ല, അവളെ കാണുന്നതിന് എനിക്ക് ദേഷ്യ. എടാ, ഞാനല്ലടാ പറയുന്നേ, നീ സ്നേഹം കാണിച്ചില്ലെങ്കിൽ അവൾ അത് പറയില്ല. നീ അവളോട് സ്നേഹം അഭിനയിച്ച്
എങ്ങനെയെങ്കിലും ആ രഹസ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്ക. എന്താ തുളസി ഇത്? പ്ലീസ് ഡാ, ഞാനല്ലേ പറയുന്നത്. ശരി, ഞാൻ ശ്രമിക്കാം. അല്ല, നീ എന്താ അവിടെ നിന്ന് മാറി ഇങ്ങനെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്ന? ഒന്നുമില്ല ആദ്യേട്ടാ. എന്നാലും ആദ്യേട്ടൻ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചല്ലോ, സന്തോഷായി. ആതിരയുടെ കരണത്ത് ആദിത്യന്റെ കൈ വീഴുന്നതും തപ്പോന്നൊരൊച്ചയും ഇപ്പൊ കേൾക്കാം. ഈ ഡ്രസ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഇതിട്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നീ സുന്ദരിയായിട്ടുണ്ട്. ആദ്യം ഇങ്ങനൊക്കെ പറയോ, എനിക്ക് വളരെ സന്തോഷായി. ഒറ്റ അടിക്കുന്നതിന്റെ രണ്ട് പല്ലും തെറിപ്പിച്ചോള എന്റെ കൈ തിരിക്കുക. ആദ്യേട്ടൻ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുമ്പോ എനിക്ക് എന്തൊരു ലഹരിയെന്നറിയോ? ഞാൻ ദൂരത്ത് നിന്ന് നിന്നെ കണ്ടപ്പോഴേ ഈ ആകാശത്തുനിന്ന് പറന്നിറങ്ങിയ ഒരു മാലാഖയായിട്ടാ എനിക്ക് നിന്നെ തോന്നിയത്. ഞാനോ? മാലാഖയോ? മുടിഞ്ഞ പ്രേമം ഇവൻ എത്ര പെട്ടെന്ന് കവിയായി മാറിയത്! ദൈവമേ, ഇവള് വിളഞ്ഞ വിത്താണല്ലോ, വളച്ചിവനെ കയ്യിലെടുത്തല്ലോ. ആദ്യേട്ടൻ മാലാഖമാരെ കണ്ടിട്ടുണ്ടോ? ഈ സ്കൂളിൽ അവതരിപ്പിച്ച ഒരു ഡ്രാമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ മാലാഖയേക്കാൾ സുന്ദരിയാ ഈ നിൽക്കുന്ന ആതിര. ആദ്യേട്ടൻ സത്യമാണോ പറയുന്നേ? സത്യം. ആദ്യേട്ടൻ ഡ്രിങ്ക്സ് വല്ലതും കഴിച്ചിട്ടുണ്ടോ? ആ ഉവല്ലോ, ഞാൻ ജ്യൂസ് കഴിച്ചായിരുന്നു. അതല്ല, ലിക്കർ. ഏയ്, ഇല്ല, നിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് തന്നെ ഒരു ലഹരിയാ. ഇവനെപ്പോ